ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യയിൽ യു എസ് നൽകുന്ന അകമഴിഞ്ഞ പിന്തുണയാണ് പ്രദേശത്ത് സംഘർഷം വ്യാപിക്കുമോ എന്ന ആശങ്കയ്ക്ക് കാരണമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളാഹിയൻ. ഗാസയിലെ രക്തച്ചൊരിച്ചിലിന് അടുത്ത കാലത്തൊന്നും അവസാനമുണ്ടാകുമെന്ന് തോന്നുന്നില്ലെന്നും എ ബി സി ന്യൂസ് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. ഗാസയിലെ ആക്രമണങ്ങൾക്ക് യു എസ് നൽകി വരുന്ന പിന്തുണ ഇപ്പോൾ അവസാനിപ്പിച്ചാൽ ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു 10 മിനിറ്റ് പോലും അതിജീവിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. യു എസ് ഇപ്പോൾ അതിന്റെ പിന്തുണ പിൻവലിച്ചാൽ, അതായത് മാധ്യമ രാഷ്ട്രീയ സഹായവും ആയുധങ്ങളും നിർത്തലാക്കിയാൽ, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം 10 മിനിറ്റ് പോലും നെതന്യാഹു അതിജീവിക്കില്ല. അതുകൊണ്ട് പ്രശ്നപരിഹാരത്തിനുള്ള താക്കോൽ ഇസ്രയേലല്ല യു എസിലാണ് ഉള്ളതെന്നും അബ്ദുള്ളാഹിയൻ പറഞ്ഞു. യുദ്ധത്തിൽ നിന്ന് ആരും ഒന്നും നേടുന്നില്ല എന്നും ഒന്നിനും യുദ്ധമല്ല പരിഹാരമെന്നാണ് തങ്ങൾ വിശ്വസിക്കുന്നതെന്നും പറഞ്ഞ അബ്ദുള്ളാഹിയൻ, പടിഞ്ഞാറൻ ഏഷ്യയിലുടനീളം സമാധാനം ഉണ്ടാകണമെന്നാണ് ഇറാൻ ആഗ്രഹിക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഹമാസിനോട് ഗാസ വിടാൻ നിർദ്ദേശിച്ച ഇസ്രയേൽ ഹമാസിന്റെ മുതിർന്ന നേതാക്കളോട് ഇസ്രയേൽ ചാരസംഘടനാ മേധാവി ഗാസ വിടാൻ നിർദ്ദേശിച്ചത് പൂർണ്ണമായും ഹമാസിനെ നശിപ്പിക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യം കൈവരിക്കാൻ ഇസ്രയേൽ പാടുപെടുന്നതിനിടെയാണ് ഇത്തരമൊരു അസാധാരണമായ നിർദ്ദേശം. ഗാസയിലെ ഹമാസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ആരെയും പിടികൂടാനോ കൊല്ലാനോ ഇസ്രയേലിന് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. കണക്കുകൾ പ്രകാരം ഹമാസിന്റെ സൈനിക സേനയുടെ 70% ആക്രമിക്കപ്പെട്ടിട്ടില്ല. ഒക്ടോബർ 7 ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത നേതാക്കളെ സുരക്ഷിതമായി ഗാസയിൽ നിന്ന് പുറത്തുകടക്കാൻ അനുവദിക്കുന്നത് യുദ്ധബാധിത പ്രദേശങ്ങളിൽ ഹമാസിന്റെ സ്വാധീനം ദുർബലപ്പെടുത്തും. മുതിർന്ന ഹമാസ് നേതാക്കളെയെല്ലാം ദോഹ, ഖത്തർ, ലെബനീസ് തലസ്ഥാനമായ ബെയ്റൂട്ട്, ഫലസ്തീൻ അതിർത്തി പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നതായിട്ടാണ് കരുതപ്പെടുന്നത്. നേരത്തെ നടത്തിയ വ്യോമാക്രമണത്തിലൂടെ ബെയ്റൂട്ടിലെ ഹമാസിന്റെ കമാൻഡറെ ഇസ്രയേൽ കൊലപ്പെടുത്തിയിരുന്നു. ഇസ്രയേലിന്റെ നിർദ്ദേശം ഹമാസ് നേതാക്കൾ അംഗീകരിക്കാനിടയില്ലെങ്കിലും വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഈ നിർദ്ദേശം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചകളിലായി 2 പ്രാവശ്യമാണ് ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നത്. കഴിഞ്ഞ മാസം വാർസോയിൽ വെച്ച് നടന്ന ചർച്ചയിൽ ഇസ്രയേൽ രഹസ്യാന്വേഷണ മേധാവി മൊസാദ് ഡയറക്ടർ ഡേവിഡ് ബാർണിയാണ് പങ്കെടുത്തത്. ദോഹയിൽ നടന്ന ചർച്ചയിൽ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനാണ് പങ്കെടുത്തത്. ഗാസയിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ബന്ദികളെ മോചിപ്പിക്കാനും യുദ്ധത്തിൽ ഒരു നീണ്ട ഇടവേള നേടാനും ശ്രമിക്കുന്ന നയതന്ത്ര പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നിർദ്ദേശങ്ങൾ. വൈറ്റ് ഹൌസിന്റെ മിഡിൽ ഈസ്റ്റിലെ ഉന്നത ഉദ്യോഗസ്ഥർ ബ്രെക് മക്ബൂർ കൂടുതൽ ചർച്ചകൾക്കായി ഈ ആഴ്ച ഈജിപ്തിലേക്കും ഖത്തറിലേക്കും പോകുന്നുമുണ്ട്. ഇസ്രയേലും ഹമാസും അടുത്തിടെ നടത്തിയ ചർച്ചകൾക്ക് പ്രത്യാശപരമാണെന്നും എന്നാൽ ഒരു കരാർ ആസന്നമായി സംഭവിക്കുമെന്ന് തോന്നുന്നില്ലെന്നും അമേരിക്കൻ അന്തർദേശീയ ഉദ്യോഗസ്ഥർ പറഞ്ഞു. കനത്ത സൈനിക നഷ്ടമേൽപ്പിച്ച ആഘാതം മറികടക്കാൻ സിവിലിയൻ കേന്ദ്രങ്ങളിൽ ആക്രമണം ഘടിപ്പിച്ച ഇസ്രയേൽ 24 മണിക്കൂറിനിടെ ഉന്നത ഓഫീസർമാർ ഉൾപ്പെടെ 24 സൈനികരെയാണ് കൊലപ്പെടുത്തിയത്. ഗാസയിൽ ഒറ്റ ദിവസം കൊണ്ട് ഇത്രയേറെ സൈനികർ വധിക്കപ്പെട്ടത് ഇസ്രയേലിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. ടാങ്കുകൾക്ക് നേരെയുണ്ടായ റോക്കറ്റ് ആക്രമണത്തിൽ 10 സൈനികരും കെട്ടിടത്തിലുണ്ടായ സ്ഫോടനത്തിൽ 14 സൈനികരുമാണ് കൊല്ലപ്പെട്ടത്. തീർത്തും വേദന നിറഞ്ഞതും നടുക്കുന്നതുമാണ് വാർത്തയെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു, മന്ത്രിമാരായ യോവ് ഗാലൻ, ബെന്നി ഗാൻസ് എന്നിവർ സംയുക്ത പ്രസ്താവനയിൽ പ്രതികരിച്ചു. ഗാസയിലെ നാസികളെ എല്ലാ കരുത്തും ഉപയോഗിച്ച് അമർച്ച ചെയ്യുമെന്ന് യുദ്ധകാര്യ ക്യാബിനറ്റ് മന്ത്രി ബെർഗവിൻ പ്രതികരിച്ചു. കൂടുതൽ റിസർവ് സൈനികരെ ഇറക്കി ദീർഘകാല യുദ്ധത്തിലേക്ക് നീങ്ങേണ്ടി വരുമെന്നും സൈന്യം വ്യക്തമാക്കി. ഗാസയിൽ സിവിലിയൻ കേന്ദ്രങ്ങളിൽ ആക്രമണം ഘടിപ്പിച്ചും നിരപരാധികളുടെ കുരുതി തുടർന്നുമാണ് ഇസ്രയേലിന്റെ പ്രത്യാക്രമണം. ഗാസയിലെ നാസർ മെഡിക്കൽ കോംപ്ലക്സും അല്ലാമർ ഹോസ്പിറ്റലും വളഞ്ഞ സൈന്യം നിരന്തരം ആക്രമണം തുടരുന്നതായി ദൃക്സാക്ഷികൾ അറിയിച്ചു. നിലവിൽ പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആശുപത്രികളിലേക്ക് പുതിയതായി ആരെയും എത്തിക്കാൻ പോലും സാധിക്കില്ലെന്നാണ് ആരോഗ്യ പ്രവർത്തകർ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.